ഭർത്താവിനെ കൊന്നതിന് പോലീസിന്റെ പിടിയിലായ യുവാവുമായി വിദേശത്തിരുന്ന് വാട്സാപ്പ് ചാറ്റ് നടത്തിയ ഭാര്യയെ തന്ത്രപൂർവ്വം കേരള പോലീസ് പിടികൂടി. സംഭവം നടന്നത് കോട്ടയത്താണ്. പള്ളിക്കത്തോട് മറ്റക്കര തെക്കേക്കുന്നേൽ 40 വയസ്സുള്ള രതീഷ് മാധവനാണ് മർദ്ദനമേറ്റ് മരിച്ചത്. സംഭവത്തിൽ ഭാര്യ അകലക്കുന്നം തവളപ്ലായ്ക്കൽ സ്വദേശിനി 34 വയസ്സുള്ള മഞ്ജു ജോണിനെ പള്ളിക്കത്തോട് പോലീസ് അറസ്റ്റ് ചെയ്തു. മഞ്ജുവിന്റെ ഉറ്റ സുഹൃത്ത് അകലക്കുന്നം സ്വദേശി ഉണ്ണി എന്ന് വിളിക്കുന്ന 27 വയസ്സുള്ള MG ശ്രീജിത്താണ് രതീഷിനെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്. സ്കൂട്ടറിൽ വീട്ടിലേക്ക് പോവുകയായിരുന്ന രതീഷിനെ തടഞ്ഞു നിർത്തിയായിരുന്നു കൊലപാതകം. കുവൈറ്റിൽ ജോലി ചെയ്യുന്ന യുവതി ഭർത്താവിന്റെ സംസ്കാരത്തിന് നാട്ടിലെത്തിയപ്പോഴാണ് അറസ്റ്റ് ചെയ്തത്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ശ്രീജിത്ത് കൊലപാതകത്തിന് നേരത്തെ അറസ്റ്റിലായിട്ടുണ്ട്. ഗൂഢാലോചന കുറ്റം ചുമത്തിയാണ് മഞ്ജുവിന്റെ അറസ്റ്റ്. മഞ്ജുവും ശ്രീജിത്തും തമ്മിൽ നേരത്തെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. ഇത് സംബന്ധിച്ച് മഞ്ജുവും രതീഷും തമ്മിലും ശ്രീജിത്തും രതീഷും തമ്മിലും വഴക്കുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട് രതീഷ് നേരത്തെ പരാതിയും നൽകിയിരുന്നു. ബന്ധം നാട്ടിൽ ചർച്ചയായതോടെ മഞ്ജു കുവൈറ്റിലേക്ക് പോയി. തുടർന്ന് മഞ്ജുവും ശ്രീജിത്തും തമ്മിൽ ഫോണിലൂടെ ബന്ധം തുടർന്നു. അങ്ങനെയിരിക്കെ ഒരു മരണവീട്ടിൽ വെച്ച് ശ്രീജിത്ത് രതീഷിനെ കണ്ടു. ഇക്കാര്യം മഞ്ജുവിന് വാട്സപ്പ് മെസ്സേജായി അറിയിച്ചു. എനിക്ക് അവനെ ഇഷ്ടമാകുന്നില്ല, ഞാൻ എന്ത് ചെയ്യണമെന്ന് ശ്രീജിത്ത് മഞ്ജുവിനോട് ചോദിച്ചു. നീ എന്തേലും ചെയ്യെന്ന് മഞ്ജു മറുപടി നൽകി. ഇതോടെയാണ് രതീഷിനെ കൊലപ്പെടുത്താൻ ശ്രീജിത്ത് തീരുമാനിച്ചത്. കമ്പും വടിയും അടക്കം ഉപയോഗിച്ചായിരുന്നു ക്രൂരമായ കൊലപാതകം. തുടർന്ന് രക്ഷപ്പെട്ട പ്രതിയെ കുറുവിലങ്ങാടിന് സമീപത്തു നിന്നും രാത്രി തന്നെ പോലീസ് സംഘം കസ്റ്റഡിയിലെടുത്തിരുന്നു. ചോദ്യം ചെയ്യലിൽ ശ്രീജിത്ത് കുറ്റം സമ്മതിച്ചു. കൊലപാതക വിവരം മഞ്ജുവിനെ അറിയിച്ചിരുന്നതായി ശ്രീജിത്ത് പോലീസിനോട് പറഞ്ഞു. തുടർന്ന് കുവൈറ്റ് വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെടുന്ന വിവരമടക്കം മഞ്ജു ശ്രീജിത്തിന് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുകയും ചെയ്തു. തത്സമയം ശ്രീജിത്ത് പോലീസിന്റെ കസ്റ്റഡിയിലായിരുന്നു. എന്നാൽ ഇക്കാര്യം അറിയാതിരുന്ന മഞ്ജു രാത്രി മുഴുവൻ വാട്സ്ആപ്പ് ചാറ്റിംഗ് തുടർന്നു. മഞ്ജു കുവൈറ്റിൽ നിന്ന് സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയപ്പോൾ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി. മാറി നിന്ന് മാത്രം മൃതദേഹം കണ്ടാൽ മതിയെന്നായിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധം. ഒടുവിൽ ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദിന്റെ നേതൃത്വത്തിൽ പ്രതിയെ ചോദ്യം ചെയ്തതോടെയാണ് കുറ്റം തെളിഞ്ഞത്. രതീഷിന്റെ കൈകാലുകളും കഴുത്തും വാരിയല്ലുകളും അടിച്ചൊടിക്കുകയും ചവിട്ടി ആന്തരിക അവയവങ്ങൾ കേടുവരുത്തി അതിക്രൂരമായാണ് പ്രതി കൊല നടത്തിയതെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. പള്ളിക്കത്തോട് സ്റ്റേഷൻ SHO OKP ടോംസന്റെ നേതൃത്വത്തിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തു വരുന്നത്. മലയാളം ടെലിവിഷൻ, കോട്ടയം. ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തേവിലും കരുത്തുമായി ഫെയർടെക് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ്. ഫെയർടെക്കിന്റെ മാത്രമായി പ്രത്യേകതകൾ: ഹൈ ക്വാളിറ്റി GA ഷീറ്റിൽ നിർമ്മിക്കുന്നവ, തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ, വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു, ഏതു കാലാവസ്ഥയും അതിജീവിക്കുന്നു, ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല, ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം. ഇനി ഫെയർടെക് പ്രൊഡക്ടുകൾ ഉപയോഗിക്കൂ, സമയവും സമ്പത്തും ലാഭിക്കൂ. ഫെയർടെക് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ്.